ബി ജെ പിയുമായി സഖ്യത്തിലില്ലെന്ന് ആവർത്തിച്ച് അണ്ണാ ഡി എം കെ അണികളുടെ വികാരം മാനിച്ചാണ് തീരുമാനമെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി വിശദീകരിച്ചു. കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനുമായി അണ്ണാ ഡി എം കെ എം എൽ എമാർ ചർച്ച ചെയ്തത് വികസന വിഷയങ്ങളാണെന്നും എടപ്പാടി പളനിസ്വാമി പറഞ്ഞു. മനേഷ് മൂർത്തി നൽകും വിവരങ്ങൾ ചെന്നൈയിൽ നിന്ന്. മനേഷ്, ബി ജെ പി ദേശീയ നേതൃത്വം ചുമതലപ്പെടുത്തിയതാണ് നിർമ്മലാ സീതാരാമന്റെ തമിഴ്നാട്ടിലെ മുന്നണി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. പക്ഷേ ആ ചർച്ചയിലും ഇത് പരിഹരിക്കപ്പെടില്ല, ഒരുമിച്ച് പോകില്ല എന്നതാണ്. ഗൂഗിൾ പൂർണ്ണമായും തന്നെ ബി ജെ പിയുമായുള്ള സഖ്യം വിട്ടു എന്ന് തന്നെയാണ് അണ്ണാ ഡി എം കെ ഇപ്പോൾ വീണ്ടും പറയുന്നത്. അത് ഇന്നിപ്പോൾ സേലത്ത് നടന്ന യോഗത്തിന് ശേഷമാണ് എടപ്പാടി പളനിസ്വാമി മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം പറഞ്ഞത് ഒരു കാരണവശാലും ബി ജെ പിയുമായി ഇനി മുൻപോട്ട് പോകാൻ സാധിക്കില്ല. അണ്ണാ ഡി എം കെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയെ മാറ്റണമെന്ന് എവിടെയും ആവശ്യപ്പെട്ടിട്ടില്ല. അത്തരത്തിലുള്ള ആവശ്യങ്ങളൊന്നും തന്നെ അണ്ണാ ഡി എം കെയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇനി എന്തായാലും ബി ജെ പിയുമായി മുൻപോട്ട് പോകാൻ സാധിക്കില്ല. 2 കോടിയോളം വരുന്ന പ്രവർത്തകരുടെ തീരുമാനമാണ്, അവരുടെ വികാരം മാനിച്ചുകൊണ്ടാണ് ബി ജെ പിയുമായുള്ള സഖ്യം പൂർണ്ണമായും തന്നെ ഒഴിവാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. വരും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിന് മുൻപായി വലിയ ഒരു മുന്നണി രൂപീകരിക്കും. അതിൽ വിവിധ പാർട്ടികൾ അണ്ണാ ഡി എം കെക്കൊപ്പം ചേരും. 40 സീറ്റുകളിലും പോണ്ടിച്ചേരി ഉൾപ്പെടെയുള്ള 40 സീറ്റുകളിലും അണ്ണാ ഡി എം കെ വിജയം കൈവരിക്കുമെന്നുള്ളതാണ് ഇ പി എസ് അല്പസമയം മുമ്പ് പറഞ്ഞത്. മാത്രമല്ല കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനുമായി അണ്ണാ ഡി എം കെയുടെ എം എൽ എമാർ ചർച്ച നടത്തിയിട്ടുണ്ട്. അതൊരിക്കലും ഈ പറഞ്ഞ സഖ്യവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളായിരുന്നില്ല, അവരുടെ മണ്ഡലത്തിലെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് നടത്തിയത്. അത് ഡി എം കെയുടെ എം എൽ എമാരും ഡി എം കെയുടെ മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ എപ്പോഴും കേന്ദ്ര നേതൃത്വവുമായി ചർച്ചകൾ നടത്താറുണ്ട്. അതൊരിക്കലും സഖ്യവുമായി ബന്ധപ്പെട്ട ചർച്ചകളല്ലല്ലോ എന്നും എന്തായാലും ഇ പി എസ് ചോദിക്കുന്നു. എന്തായാലും മുന്നണിയുമായി ഇനി ഒരു ഈ പറഞ്ഞ ബി ജെ പിയുമായുള്ള മുന്നണിയുമായി മുൻപോട്ട് പോകാൻ സാധിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ്. തമിഴ്നാട്ടിൽ എൻ ഡി എക്കൊപ്പമില്ല അണ്ണാ ഡി എം കെ എന്ന് ഉറപ്പിച്ച് പറയുന്നു. അവർ പുതിയ മുന്നണി രൂപീകരിക്കാനുള്ള കൂടുതൽ പാർട്ടികളെ ഒപ്പം ചേർക്കാനുള്ള നീക്കത്തിലേക്ക് കടക്കുന്നു എ ഐ ഡി എം കെ. മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്.